നമസ്കാരം. പുഷ്പവൃഷ്ടിയും കാവ്യക്കൊടിയുമായി നിരന്ന വനിതകൾക്കിടയിലൂടെ നീങ്ങിയ നരേന്ദ്രമോദി പറയാതെ ബാക്കി വെച്ചത് എന്താണ്? എന്തേ മോദി ഇത്തവണ ഇവിടെ പ്രഖ്യാപനമൊന്നും നടത്തിയില്ല? വെറുതെയാണ് കേരളത്തിൽ ചുറ്റാൻ വന്നതാണോ നരേന്ദ്രമോദി? ബി ജെ പി തൃശൂർ ജില്ലാ കമ്മിറ്റി എങ്കിലും കാത്തിരുന്നതല്ലേ ആ പ്രഖ്യാപനം? പകരം പറഞ്ഞതോ മറ്റെന്തൊക്കെയോ? പറഞ്ഞ് പഴകിയത് വീണ്ടും പറയാനായിരുന്നെങ്കിൽ പിന്നെ എന്തിനു മോദി കോടികൾ ചിലവിട്ട് കേരളത്തിൽ എത്തിയതെന്ന് പലർക്കും സംശയമുണ്ട്. വെറും തൃശ്ശൂർ പൂരം കാണാനോ? അതിന് പൂരത്തിൻ്റെ സമയത്തല്ല വരേണ്ടത്. മോദി വന്നു, പൂരം കണ്ടു, തിരികെ പോയി, അത്ര തന്നെ. തേക്കിൻകാട് പ്രൗഢിയോടെ നിന്ന ആ ആൽമരത്തിൻ്റെ ചില്ലകൾ മുറിച്ച് മാറ്റിയത് മാത്രമായി സങ്കടകരം. മോദി എന്താ തൃശ്ശൂരിൽ പറഞ്ഞേ? ഒരു മാസം മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ അതേപടി വീണ്ടും ആവർത്തിച്ചു. പുതുതായി ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ തൻ്റെ റോഡ് ഷോയിൽ ജീപ്പിലൊപ്പമുണ്ടായിരുന്ന തൃശ്ശൂരിൻ്റെ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ പേര് പോലും പറഞ്ഞില്ല മോദി തൻ്റെ 41 മിനിറ്റ് നീണ്ട ആ പ്രസംഗത്തിൽ ഒരിടത്തും. സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം പക്ഷേ യോഗത്തിൽ പ്രഖ്യാപിച്ചിരുന്നു. അതപ്പോഴാ നരേന്ദ്രമോദി തൻ്റെ റോഡ് ഷോ കഴിഞ്ഞ് വേദിയിലേക്ക് കയറുന്നതിന് മുമ്പ്. ആരാ പ്രഖ്യാപിച്ചേ? ശോഭ സുരേന്ദ്രൻ. വെറും സ്ഥാനാർത്ഥിയല്ല, തൃശ്ശൂരിൻ്റെ കേന്ദ്രമന്ത്രിയാണ് സുരേഷ് ഗോപി എന്നുപോലും ശോഭ പറഞ്ഞു കളഞ്ഞു. ഇപ്പോൾ മനസ്സിലേക്കാണുമല്ലോ അല്ലേ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ സ്ഥാനം. കാരണം ബി ജെ പി എന്ന പാർട്ടി കഴിഞ്ഞ കുറേ കാലങ്ങളായി ശോഭാ സുരേന്ദ്രന് സ്ഥാനമാനങ്ങൾ വാരിക്കൊരി കൊടുക്കുകയായിരുന്നല്ലോ. അപ്പോൾ ശോഭ പറഞ്ഞതിനെ അത്ര കണ്ട് അങ്ങനെ കണ്ടാൽ മതിയെന്ന് സാരം. തൃശ്ശൂർ പൂരത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം സംസ്ഥാന സർക്കാർ നടത്തുന്നു എന്ന് മോദി അതിനിടയ്ക്ക് പറഞ്ഞു കളഞ്ഞു. എന്നാൽ ഈ വിമർശനത്തിന് ചുട്ട മറുപടിയാണ് റവന്യൂ മന്ത്രി കെ രാജൻ നൽകിയത്. തൃശ്ശൂർ കണ്ട് ആരും പനിക്കേണ്ട, തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ മിഠായി തെരുവിൽ അലുവ കൊടുത്തതുപോലെയാകുമെന്ന് വരെ കെ രാജൻ പറഞ്ഞു വെച്ചു. തൃശ്ശൂർ പൂരത്തിൽ രാഷ്ട്രീയം കലർത്തുന്നത് പ്രധാനമന്ത്രിയുടെ പാർട്ടി തന്നെയാണെന്നും കെ രാജൻ പറഞ്ഞു. ആർക്കും എതിരഭിപ്രായമൊന്നുമില്ല. തൃശ്ശൂർ പൂരത്തിൽ ഞങ്ങളാരും രാഷ്ട്രീയം കലർത്തുന്നില്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടി നടത്തുന്നുണ്ടാകും. ലോകത്തിൻ്റെ ഉത്സവമാണ് ഞങ്ങളുടെ ഈ തൃശ്ശൂർ പൂരം. എല്ലാ മലയാളികളുടെയും അഭിമാനമായ പൂരമാണിതെന്ന് കെ രാജൻ എടുത്തു പറയുന്നു. അതിൽ രാഷ്ട്രീയ മതജാതി ഭേദങ്ങളില്ല. രാഷ്ട്രീയം കലർത്താൻ ശ്രമിച്ചാൽ പ്രയാസകരമായിരിക്കും മോദി. ഇതിലും നല്ല മറുപടി ഒരുപക്ഷെ മന്ത്രി രാജൻ സംസ്ഥാന ഗവർണർക്ക് പോലും കൊടുത്തിട്ടുണ്ടാകില്ല. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വത്തെ പറ്റി മോദി പറയാതിരുന്നതിൽ കാര്യമുണ്ട്. തൃശ്ശൂർ കണ്ട് ആരും പ്രത്യേകമായി ഒന്നും കരുതണ്ട എന്നാണ് രാജൻ പറഞ്ഞത്. ചില പാർട്ടി മര്യാദ അനുസരിച്ച് കമ്മിറ്റി കൂടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. ചിലർ ഒറ്റയ്ക്കങ്ങ് പ്രഖ്യാപിക്കും, അത് അവരുടെ താല്പര്യം. എന്തായാലും തൃശ്ശൂർ കണ്ട് ആരും പ്രത്യേകമായി ഒന്നും കയ്യിൽ കരുതണ്ട. ഇവിടെയാണ് സുരേഷ് ഗോപി മത്സരിക്കാൻ കിടന്നു തള്ളുന്നത്. അത് മിഠായി തെരുവിൽ അലുവ കൊടുത്തതുപോലെയാകുമെന്ന് രാജൻ ഉപമിച്ചതും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ മത്സരരംഗത്തെത്തുമെന്ന് ഏതാണ്ട് ഉറപ്പായെങ്കിലും വേദിയിലുണ്ടായിട്ടും സുരേഷ് ഗോപിയെ മോദി പരാമർശിച്ചില്ല. എന്താണ് കാര്യമെന്ന് ആർക്കും അറിയില്ല. കെ സുരേന്ദ്രൻ പോലും അത്ഭുതപ്പെട്ടു പോയത്രേ മോദി സുരേഷ് ഗോപിയെ പറ്റി ഒന്നും പറയാത്തതിൽ. തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും മോദി പറഞ്ഞില്ല. പക്ഷേ മോദി വരും മുമ്പ് ആദ്യം പ്രസംഗിച്ച ശോഭാ സുരേന്ദ്രൻ അടക്കം സുരേഷ് ഗോപിയെ പറ്റി കേന്ദ്രമന്ത്രി എന്ന് വിളിച്ചപ്പോൾ ഒരുപക്ഷെ കെ സുരേന്ദ്രനും ഞെട്ടിപ്പോയി കാണും. എന്നാൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സുരേഷ് ഗോപിയുടെ അടുത്തുള്ള നീക്കം ഏറെ സജീവമായിരുന്നു. മാധ്യമങ്ങളിൽ ഇടം പിടിക്കുകയും ചെയ്തു. ബി ജെ പി നേതൃത്വത്തിലുള്ള കരുവന്നൂർ പദയാത്രയിൽ ഉൾപ്പെടെ സുരേഷ് ഗോപി സജീവമായിരുന്നു. സ്ത്രീശക്തി മോദിക്കൊപ്പം പരിപാടിക്ക് പ്രധാനമന്ത്രി തൃശ്ശൂരിൽ വരുന്നതിന് മുമ്പ് തന്നെ സുരേഷ് ഗോപിക്കായി പലയിടത്തും ചുവരെഴുത്തും പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതിനാൽ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം മോദി പരാമർശിക്കുമെന്നും ഏറെ പ്രതീക്ഷിച്ചിരുന്നു കേരളം. കേരള ബി ജെ പി ഘടകം മോദിയും സുരേന്ദ്രനുമൊക്കെ ഒരു കാര്യം ഓർക്കണം. 2 മാസത്തിനുള്ളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരാനിരിക്കുകയാണ്. മന്ത്രിസഭ തന്നെ ജനങ്ങളുമായി നേരിട്ട് സംബന്ധിച്ച നവകേരള സദസ്സ് LDFന്റെ പ്രതീക്ഷ ഒട്ടും കുറച്ചിട്ടില്ല എന്ന് BJP മനസ്സിലാക്കണം. ജനഹിതമറിയുന്ന സർക്കാരിനുള്ള അംഗീകാരം പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുന്നതിൽ ഒരു സംശയവും ആർക്കുമില്ല. പാർട്ടിക്കും ജനങ്ങൾക്കും ഒട്ടും. നവകേരള സദസ്സിലൂടെ അണികളെ ഉത്തേജിപ്പിക്കാനും കേന്ദ്രവിരുദ്ധ സന്ദേശം പ്രചരിപ്പിക്കാനും CPMനും ഇടതുപക്ഷത്തിനും ഏറെക്കാലം മുമ്പേ കഴിഞ്ഞിട്ടുണ്ട്. ഗവർണർ സർക്കാർ പോലെ BJP മോദി വിരുദ്ധ പോരാട്ടങ്ങളുടെ കുന്തമുനയാക്കാൻ CPMും പോഷക സംഘടനകളും സ്വീകരിച്ച രാഷ്ട്രീയ നിലപാടുകൾ അടുത്തിടെ ഏറെയൊക്കെ ഫലം കണ്ടു തുടങ്ങിയത് നാമെല്ലാം കണ്ടതാണ്. സംസ്ഥാനത്തിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റും ക്ഷേമ പ്രവർത്തനങ്ങളും തകിടം മറിച്ചത് മോദിയുടെയും കേന്ദ്രത്തിൻ്റെയും പ്രതികൂല സമീപനം കൊണ്ടാണെന്ന്
ജനങ്ങളോട് നവകേരള യാത്രയ്ക്കിടെ വളരെ കാര്യമാത്ര പ്രസക്തമായി വിശദീകരിക്കാൻ സർക്കാരിനും സി പി എമ്മിനും കഴിഞ്ഞു. ഇത്രയൊക്കെ പറയുമ്പോൾ കേരളത്തിലെ യു ഡി എഫിനെ പോക്കിനെ പറ്റി രണ്ട് വാക്ക്. നവകേരള സദസ്സിനെതിരായ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം അണികൾക്ക് ദുരിതകാലവും ആശുപത്രി ജയിൽവാസവും പാർട്ടിക്ക് ഗുണകരവുമായെങ്കിലും മുതിർന്ന നേതാക്കളുടെ സ്വരച്ചേർച്ചയില്ലായ്മയും പുനഃസംഘടനാ പാളിച്ചകളും ഗ്രൂപ്പുകളുടെ സ്ഥിരം ചേരിപ്പോരും ഇന്നുമെന്നും ഒരു വെല്ലുവിളിയാണ്. ഇടക്കാലത്തെ രാഷ്ട്രീയമായി ലീഗിനുണ്ടായ ഒരു ചാഞ്ചാട്ടവും ആട്ടവും യു ഡി എഫിനെ ഇപ്പോഴും പിടിച്ചുലയ്ക്കുന്നു. ഇതിൽ നിന്നൊക്കെ കരകയറിയിട്ട് വേണം കോൺഗ്രസിനെ ഒന്ന് നിവർന്നു നിൽക്കാനും തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും. അതിന് പക്ഷേ ഇനി എന്ത് സമയം കിട്ടുമോ ആവോ, കാത്തിരുന്ന് കാണണം.